അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി പ്രാർത്ഥിപ്പാനും കർത്താവിനെ ആരാധിപ്പാനും ദൈവവചനം ധ്യാനിപ്പാനും കർത്താവ് ഒരുക്കിയല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നീതിമാനും വിശ്വസ്തനുമായ ദൈവമേ, ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും അങ്ങയുടെ സാന്നിധ്യം കൂടുതൽ അനുഭവിപ്പാൻ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ കാരണമാകണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ നാം കണ്ടെത്തി. വാസ്തവത്തിൽ അത് ഉത്തമഗീതത്തിലെ ഒരു ഒരു ഭാഗത്തെ എടുത്താണ് പാട്ടുകാരൻ മനോഹരമായിട്ട് ആ പാട്ട് പാടിയിരിക്കുന്നത്. കാരണം ഉത്തമഗീതത്തിൽ യെരുശലേം പുത്രിമാരെ, എൻ്റെ പ്രിയനെ നിങ്ങൾ എവിടെ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം എന്നൊക്കെ ശൂന്യങ്കാർത്തി പറയുന്നു. യെരുശലേം പുത്രിമാർ ചോദിക്കുന്നുണ്ട്, നിന്റെ പ്രിയൻ ആടിനെ മേയ്ക്കുന്നത് എവിടെയാണ്? അവൻ ആട് മേയ്ക്കുന്നിടത്തേക്ക് ഞങ്ങൾക്കൊന്ന് വരാനാണ് എന്ന് പറഞ്ഞ് അവര് അവളുടെ ചുറ്റും കൂടുന്ന ഭാഗമുണ്ട്. യെരുശലേം പുത്രിമാരെ, നിന്റെ പ്രിയനെ മറ്റുള്ള പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയാണ്? ഉടനെ അവൾ പറയാണ്, എൻ്റെ പ്രിയനോ വെണ്മയും ചുവപ്പുമുള്ളവൻ, പതിനായിരങ്ങളെക്കാൾ അതിസുന്ദരനാണ്.
അവൾക്ക് വർണ്ണിക്കാൻ അനവധിയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രിയതമനെ നമ്മൾ കണ്ടെത്തിയതല്ല, അവൻ നമ്മെ കണ്ടെത്തിയതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, 15:17 ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നൽകുവാൻ. എന്താണ് ചോദിക്കുന്നതൊക്കെയും? നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്തപേക്ഷിച്ചാലും അത് മുഴുവനും തരാനാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ ഫലം എപ്പോഴും നിറഞ്ഞു നിൽക്കണം. നിങ്ങൾ നടന്ന് ഫലം കായ്ക്കണം. നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഫലമുള്ള വൃക്ഷമായിരിക്കണം. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം ഫലം കായ്ക്കണം. നിങ്ങൾക്ക് എപ്പോഴും ഫലമുണ്ടാകണം. നിങ്ങളിൽ നിന്ന് ഫലം നിന്നു പോകരുത്, എപ്പോഴും അത് നിറഞ്ഞു നിൽക്കണം. മാത്രമല്ല, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കണം. കർത്താവ് തിരഞ്ഞെടുത്തത് അതിനാണ്. അപ്പോൾ കർത്താവിനെ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കേണ്ട കാര്യമില്ല. എബ്രായലേഖനം 11-ാം അധ്യായമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മോശയുടെ ചരിത്രം വരെ നമ്മൾ കടന്നു വന്നു. ഇന്നും മോശയുടെ ചരിത്രത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ കൂടി വായിക്കാനുണ്ട്. മോശയുടെ ചരിത്രത്തിൽ നിന്ന് കൂടുതൽ വാക്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എബ്രായലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്, ദൈവത്തിൻ്റെ ഹീറോകളുടെ പട്ടികയാണ്. അതിനകത്ത് ഏറ്റവും ഹീറോയായിട്ട് തന്നെ നിൽക്കുകയാണ് ആരെ? മോശ. മറ്റ് അനേക വീരന്മാരെക്കാൾ ഒരു വീരനായിട്ട് മോശയെ പഴയ നിയമത്തിൽ നമുക്ക് കാണാം. തൻ്റെ ജീവിതത്തിൽ 80-ാമത്തെ വയസ്സിലാണ് താൻ ദൈവപ്രവൃത്തി കാണാൻ തുടങ്ങിയത്. നീണ്ട 80 വയസ്സ് വരെ ദൈവപ്രവൃത്തി കണ്ടിട്ടേയില്ല. എന്നാൽ 80-ാമത്തെ വയസ്സ് മുതൽ ദൈവപ്രവൃത്തി തുടങ്ങി 120-ാമത്തെ വയസ്സ് വരെ അവൻ മരിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവനെ അടക്കിയെന്ന്. അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാം അവിടെ പോയി തിരികെത്തിച്ചാന്. അതുകൊണ്ട് ദൈവം അടക്കി, ദൈവം മണ്ണിട്ട് മൂടി, അല്ലെങ്കിൽ ദൂതന്മാർ വന്നു, ദൂതന്മാരെ കൊണ്ട് ദൈവം അടക്കിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ദൈവം ഇത്രയും സ്നേഹിച്ച, ദൈവം ഇത്രയും നടത്തിയ, ദൈവം ഇത്രയും ആമേ കരുതിയ ഒരു ദൈവദാസൻ. മോശയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ തോന്നും. മോശയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക്, നമ്മുടെ പ്രത്യാശയ്ക്കും പ്രതീക്ഷകൾക്കും ചിറക് മുളക്കും. നാം ഇന്ന് വായിക്കുന്ന വാക്യം എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം മുതലാണ്. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ മടിയിലിരുന്ന ഏകജാതൻ അവനെ വെളിപ്പെടുത്തി എന്ന് യേശു ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞു. ഭൂമിയിൽ നിന്ന് ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. മോശയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ദൈവമേ എനിക്ക് നിന്റെ മുഖം കാണണം. ദൈവം പറഞ്ഞു, നീ ആ പാറയുടെ പിളർപ്പിലോട്ട് കയറിയിരുന്നോ, ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ പുറകം നിനക്ക് കാണും. മുഖം കാണാൻ കൊതിച്ചവനെ പുറം കാണിച്ചു പോയ കർത്താവിനെയാണ് പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ ആ ദൈവം അവനെ ഇറങ്ങി വന്ന് അവൻ്റെ മരണത്തിൽ അടക്കിയെങ്കിലും ആ ദൈവം തന്നെ മനുഷ്യനായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മറുരൂപ മലയിലേക്ക് തൻ്റെ 3 ശിഷ്യന്മാര് പത്രോസ്, യാക്കോബ്, യോഹന്നാനെ 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. ആ സമയത്ത് മോശയും ഏലിയാവും ഇറങ്ങി വന്നു. യേശുവിൻ്റെ നിര്യാണത്തെക്കുറിച്ച് അവർ തമ്മിൽ സംഭാഷിക്കുന്നത് ഉറക്കക്ഷീണത്തിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാനും കേട്ടു. എവിടെ ചെന്നാലും ഉറങ്ങുന്ന ഒരു വീരന്മാരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ പത്രോസും യാക്കോബ് യോഹന്നാനും. നല്ല പ്രാർത്ഥനയിൽ തേജസ് വ്യാപരിക്കുമ്പോഴൊക്കെ അതിനകത്ത് ഇരുന്ന് ഉറങ്ങാൻ പറ്റും. ഭൂമിയിൽ ദൈവ മക്കൾക്ക് മാത്രം പറ്റുന്ന ഒരു കൃപയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പലരും പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഉറങ്ങുന്നത്. മിക്കവാറും കുടുംബ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഒരു കുടുംബമായിട്ട് ഇരുന്ന് ഒന്ന് മയങ്ങാൻ കിട്ടുന്ന ഒരു സമയം പോലെയാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരിക്കും. ആ പാടാൻ നേരത്തുള്ള അലസത, ദൈവവചനം കേൾക്കുമ്പോഴുള്ള ഒരു മയക്കം, ശരിക്കു പറഞ്ഞാൽ ഒരു
തൻ്റെ പ്രിയനോ ഉറക്കം കൊടുക്കുന്നു എന്ന് വായിക്കുന്ന പോലെ ഒരു പ്രത്യേക സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് മരുരൂപ മല വരെ കയറിപ്പോയിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങിയ പാർട്ടികളുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. ഈ പത്രോസൊക്കെ ഒന്ന് കണ്ണു തുറന്നപ്പോൾ കാണുന്നത് മോശം അവിടെ നിൽക്കുന്നു. എന്താണ്? ദൈവം വിശ്വസ്തനാണ്. ഒരിക്കൽ അവനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണം. പുറം കാണിച്ചു കൊടുത്തു, എന്നാൽ മുഖം കാണുന്ന ഒരു സീസൺ വന്നപ്പോഴേക്കും മോശ മരിച്ചുപോയി. ആഗ്രഹിച്ച മോശയെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് അവനെ ആ മരുഭ മലയിൽ കൊണ്ടുവന്നിട്ട് അവന്റെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. പ്രകാശിച്ച മുഖത്തോടുകൂടി യേശു അവനോട് സംസാരിച്ചു. അതായത് മോശയ്ക്ക് അങ്ങനെ കണ്ടാലേ മനസ്സിലാവും. കാരണം മോശ പർവ്വതത്തിന്റെ മുകളിലോട്ട് പോയപ്പോഴാണ് ആരെ കാണാറുണ്ടായിരുന്നു? ദൈവത്തെ കണ്ടിരുന്നത് പർവ്വതത്തിൽ വെച്ചാണ്. അതുകൊണ്ടാണ് യേശു പർവ്വതത്തിൽ വെച്ച് ഇവനെ അവിടെ കൊണ്ടുവന്നത്. രണ്ട്, മോശ ദൈവത്തിന്റെ കൂടെ സംസാരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അവന്റെ തൊക്ക് പ്രകാശിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ അവന്റെ പ്രകാശമായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ, ദൈവത്തെ കാണുമ്പോൾ പ്രകാശമില്ലെങ്കിൽ മോശയ്ക്ക് ഒരു സംശയം തോന്നും. അതുകൊണ്ട് അവന്റെ മുൻപിൽ സൂര്യനേക്കാൾ തേജസ്സിൽ അവന്റെ വസ്ത്രം വെളിച്ചം പോലെയായെന്നാണ്. യേശു അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു. എന്തിനാണെന്നറിയാമോ? എന്നാലേ മോശയ്ക്ക് മനസ്സിലാവുള്ളൂ ദൈവം വിശ്വസ്തനാണ്. മരിച്ചുപോയ ഒരുവനെ വർഷങ്ങൾക്ക് ശേഷം പൊക്കി എടുത്തു കൊണ്ടുവന്ന്, എടാ നീ അന്ന് ഒരു കാര്യം പ്രാർത്ഥിച്ചില്ലേ മുഖം കാണണമെന്ന്? കണ്ടോ? നീ കൊതിച്ചത്, നീ കാത്തിരുന്നത് ഞാനാണ്. ഇനിയും എനിക്കൊരു നിര്യാണ കാലമുണ്ട്. അതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുന്ന ഏലിയാവും കൂട്ടത്തിലുണ്ട്. എനിക്കൊരു നിര്യാണ കാലമുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും ഒരു മരണത്താൽ. അതിനുശേഷം എന്നിൽ വിശ്വസിക്കുന്നവരുണ്ടല്ലോ, അവരുടെ മുഖം ഇതുപോലെയാണ്. അതാണ് മോശയോടും ഏലിയാവിനോടും യേശു കർത്താവ് പറഞ്ഞിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഇന്ന് എന്റെ മാത്രം മുഖം പ്രകാശിക്കുന്നു, എന്റെ കൂടെ വന്ന മൂന്ന് പേര് കണ്ടോ കൂർക്കം വലിച്ചുറങ്ങുന്നത്, പക്ഷെ ഇവരുടെ മുഖം എന്റെ മുഖം പോലെ പ്രകാശിക്കണമെങ്കിൽ ഞാൻ മരിച്ച് അടക്കപ്പെട്ടേ മതിയാവും. ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നതോടുകൂടി ഇവരുടെ എല്ലാ ആത്മീക ഇല്ലായ്മകൾ മാറും, ഇവരുടെ ബലഹീനതകൾ മാറും, ഇവർ എന്നെ പോലെയാവും. കോതമ്പണി മണിയാകുന്ന ഞാൻ നിലത്ത് വീണിച്ചാകും, കൂടുതൽ വിളവുണ്ടാകും. ഇവരെല്ലാം ശക്തരായി മാറും. എന്റെ മുഖം പോലെ, തേജസ്സുള്ള മുഖം പോലെ ഇവരുടെ മുഖം മാറും. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ, നേരിട്ടവൻ മോശ കണ്ടിട്ടില്ല എന്ന്, പക്ഷെ കണ്ടതുപോലെ അവൻ വിശ്വസിച്ചു. ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും അവൻ വിശ്വസിച്ചു എന്നതുപോലെ ഇന്ന് പകലിൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ, ഏത് സമയത്താണ് നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാണ് കേൾക്കുന്നത്, ആമേൻ. നിങ്ങളോട് പറയട്ടെ, ദൈവത്തെ വിശ്വാസത്താൽ കണ്ടിട്ട് ഉറച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക. എല്ലാ ഭീഷണികളെയും അതിജീവിച്ച് ഉറച്ചു നിൽക്കുക. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മക്കൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വരുന്ന എല്ലാ ഉറക്കവും എല്ലാ ക്ഷീണങ്ങളും ഇവരെ വിട്ട് മാറട്ടെ. പ്രാർത്ഥനക്കിരിക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും അദൃശ്യനാണ് അവനെന്നും അവനെ ഞാൻ ഇപ്പോൾ ആത്മാവിൽ കാണുന്നു എന്നും വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനാ സമയങ്ങളിൽ ഇരിക്കുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമേ. തേജോമയനായവൻ, സർവാംഗസുന്ദരൻ, പതിനായിരങ്ങളിൽ അതിസുന്ദരനാണ് എൻ്റെ അരികിലുള്ളത്. എൻ്റെ അപേക്ഷകൾ മുഴുവനും കേൾക്കുന്നവനും എൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് എനിക്ക് മറുപടി തരുന്നവനുമാണ് എൻ്റെ കർത്താവെന്ന ബോധ്യം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും വരട്ടെ. യേശു മതിയായവനാണെന്നും ഏത് മറുപടികളും തരുവാൻ കഴിവുള്ളവനാണെന്നും ഈ ജനത്തിന് ധൈര്യമുണ്ടാകട്ടെ, വിശ്വാസമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Oh Lord, our God.
യാക്കോബിനെ യോഹന്നാനെ കാണിച്ച നാഥനെ, ഞങ്ങൾക്കും ആ മഹത്വം ഒന്ന് കാണണം കർത്താവേ. ഇപ്പോൾ ഈ ആഗ്രഹിക്കുന്നവർക്ക് അത് കാണാനുള്ള കൃപ കർത്താവ് കൊടുക്കണമേ. ദർശനങ്ങൾ അവർക്കുണ്ടാകട്ടെ, അവരുടെ മുറികളിലേക്ക് അങ്ങിറങ്ങി ചെല്ലണമേ. യേശുവേ, അപ്രാ പാടിയതുപോലെ തന്നെ അത് കാണിച്ചു കൊടുക്കണമേ. ഇവരായിരിക്കുന്ന മുറികളിൽ, ഇവരായിരിക്കുന്ന പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ, രാത്രികളിൽ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ അങ്ങയുടെ ആ മഹത്വം, ആ വെളിപ്പാടുകൾ, ആ ദർശനം അവർക്ക് കാണാനിടയാണ്. യോഹന്നാനെ പോലെ അവർ അസാധാരണ ദർശനങ്ങൾ ഈ ജനം ഈ സീസണിൽ കാണട്ടെ കർത്താവേ. യേശുവിനെ കാണുന്ന ഒരനുഭവം സാധാരണ അനുഭവമായി ഈ ജനത്തിന് മാറട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എത്ര വലിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതായത് പ്രാർത്ഥനക്ക് മറുപടിയുണ്ട്. നോഹ എന്ത് ചെയ്തു? 2000 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച ഒരു പ്രാർത്ഥനക്ക് മറുപടി കിട്ടിയില്ല. അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവന് മറുപടി കൊടുത്തു. ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ മോശയ്ക്കുണ്ടായത് ഇത്രയും മഹത്വമുള്ളവനെ എനിക്കൊന്ന് കാണണം. ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളെന്തിനാണ് സമ്പാദിക്കുന്നത്? നമുക്ക് ചിലതൊക്കെ ഉണ്ടായി കാണാനാണ്. അത് നമ്മുടെ മഹത്വമാണ്. പലതും നമുക്ക് കാണണം. നമ്മുടെ വീട്ടുമുറ്റത്ത് തോട്ടത്തിൽ നമ്മൾ നട്ട ഒരു ചെടിയിൽ റോസയിൽ ഒരു പൂവുണ്ടാകുന്നത് പോലും നമുക്കൊരു സന്തോഷമാണ്. അതുണ്ടായില്ലെങ്കിലോ? എത്ര നാളായി നോക്കും, ദിവസവും പോയി നോക്കും, ഒരു പൂവുണ്ടായോ? അത് നമ്മുടെ സന്തോഷമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തും വിരിഞ്ഞു വരുന്നത് നമ്മുടെ തമ്പുരാൻ ഇഷ്ടമാണ്. ഫലമുള്ളവരായി മാറും, നമ്മൾ വരമുള്ളവരായി മാറും. ഇതുപോലെ തന്നെ തിരിച്ചും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാമോ? നമുക്ക് കർത്താവിനെ കാണുന്നതാണ്. ഈ പ്രപഞ്ചത്തെ ഇതുപോലെ മനോഹരമാക്കിയ, നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന നമ്മുടെ കർത്താവിനെ കാണുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പദവി. വിശ്വാസത്താൽ അവൻ, മോശ, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയും വിട്ടുപോന്നു. അവനൊരു ഭയമുണ്ടായില്ല. ഒരിക്കൽ മോശ ഓടിപ്പോയവനാണെന്ന് ഓർക്കണം. മിസ്രയിമിൽ നിന്ന് ഓടിപ്പോയ ഒരു കാലമുണ്ട്. എന്നാൽ രണ്ടാമത് ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് അവൻ വന്നപ്പോൾ ഇപ്പോൾ പഴയതുപോലെ ഓടുന്നില്ല. ആദ്യത്തെ ഓട്ടം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടാണ്, 80-ാമത്തെ വയസ്സിലാണ് മോശ വരുന്നത്. ദൈവത്തെ തിരിച്ചറിഞ്ഞ ശേഷം അവൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചു. അതുകൊണ്ടാ ബൈബിളിൽ പറയുന്നത് തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തി. ഈ സാഹചര്യത്തിൽ നമുക്കൊരു ദൈവമുണ്ട്. ലോക്ക്ഡൌൺ ആണ്, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ ധാരാളമുണ്ട്, ഉണ്ടാകാം. സ്കൂളിന് എന്താ എപ്പോഴാ തുറക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങനെ പോയാൽ ഓരോ ദിവസം കഴിയുമോറും നമ്മുടെ രാജ്യത്ത് പോലും കോവിഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായിത്തീരും? ഒന്നുമാകാനില്ല. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഈ ലോകം മുഴുവനും എന്തായെന്ന് കരുതി അങ്ങോട്ട് നോക്കിയിരുന്ന് പേടിക്കരുത്. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഞാനൊരു ദൈവത്തെ കാണുന്നു, ഞാൻ ഉറച്ചു നിൽക്കും. ദൈവത്തെ കണ്ടതുപോലെ, ദൈവത്തെ കാണുന്നവരുടെ മുഖത്തോട്ട് മാത്രം നോക്കിയാൽ പോരാ. എന്നും ഓരോ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ട് ഇരുന്ന് ഓഫ് ചെയ്തുകൊണ്ട് കിടന്നുറങ്ങിയാൽ പോരാ. ആ ടി വി പ്രോഗ്രാമിൽ പറയുന്ന അതേ കർത്താവ്, മറ്റുള്ളവരെ സാക്ഷി കേൾക്കുമ്പോൾ അവരിൽ വെളിപ്പെടുന്ന അതേ കർത്താവ് നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. കർത്താവ് അത് ഇഷ്ടപ്പെടുന്നു. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കണം. അതിൻ്റെ പേരാണ് വിശ്വാസം. അതുകൊണ്ട് രാജാവിൻ്റെ ഭീഷണി ഒന്നും അവൻ പേടിച്ചില്ല. നിസ്സാരമായിട്ട് അവൻ മിസ്രയും വിട്ടുപോകുന്നു. ആ രാജാവിനെ ഭയപ്പെട്ടില്ല. ഒരിക്കൽ ഓടിയ ചരിത്രം അവനുണ്ട്. പക്ഷെ ഇപ്പോൾ അവൻ ആരെ സേവിക്കുന്നു എന്നും അവന് നല്ല ഉറപ്പാണ്. കർത്താവ് തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ ദാവീദ് പറഞ്ഞു,
അല്ലെ പൗലോസ് പറഞ്ഞു, ഇവരെല്ലാം പറഞ്ഞത് ഞാൻ ഭയപ്പെടുകയില്ല. പൗലോസ് പറഞ്ഞു, ദാവീദ് പറഞ്ഞു, യേശു കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞു. ഇവർക്കെല്ലാം പറയാനുള്ളത് ഭയപ്പെടരുത്, കൂടെ ദൈവമുണ്ട്. ഈ ലോകം മുഴുവൻ നിനക്കെതിരായാലും നീ പേടിക്കേണ്ട, നിന്റെ കൂടെ കർത്താവുണ്ട്. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയും വിട്ടുപോകുന്നു. 28 വാക്യം, വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ, അവരെ തൊടാതിരിപ്പാൻ പെസകയും ചോരത്തളിയും ആചരിച്ചു. ഗോശാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ ദേശത്ത് പാർക്കുമ്പോൾ, മിസ്രയിമിൽ പാർക്കുമ്പോൾ, പാതകൾ കൊണ്ട് ആ രാജ്യത്തെ ദൈവം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഓരോ പാതകൾ, പേൻ, തവള, ഇങ്ങനെ നായീച്ച, ഇങ്ങനെയുള്ള ഓരോ പാതകളാൽ മിസ്രയും ജനങ്ങളും ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ബാധിക്കപ്പെട്ട് കഷ്ടപ്പെടുന്ന സമയത്ത്, ഇനി വരാൻ പോകുന്നത് മരണമാണ്. എല്ലാ വീടുകളിലും മരണം, ഒരു ഭീകര സംഭവം നടക്കാൻ പോകുന്നു. ഇത് മനസ്സിലാക്കിയപ്പോൾ ദൈവം തന്നെ ഒരു നിർദ്ദേശം പറഞ്ഞു, നിങ്ങളുടെ വീടുകളിൽ മരണം വരരുത്. മരണം ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടാകും, അതൊരു ബാധയാണ്. പക്ഷെ നിങ്ങളുടെ വീടുകളിൽ മരണം ഉണ്ടാകാതിരിപ്പാൻ കുഞ്ഞാടിനെ അറുത്ത് കുഞ്ഞാടിന്റെ രക്തം നിങ്ങളുടെ വീടിന്റെ കട്ടിളപ്പടികളിലും കുറുമ്പടിയിലും നിങ്ങളത് പുരട്ടണം. സംഹാരദൂതൻ ബാധയുമായി മിസ്രയിമിലേക്ക് വരുമ്പോൾ ഓരോ ബാധയും നിങ്ങളുടെ വീടുകൾക്കകത്തേക്ക് കയറാതിരിപ്പാൻ ഈ ചോര കണ്ടു കഴിയുമ്പോൾ, അടയാളം കാണുമ്പോൾ, ഈ സംഹാരദൂതൻ നിങ്ങളുടെ ഭവനം വിട്ടുമാറും. വിശ്വാസത്താൽ പെസഹയും ചോരത്തളിയും അവർ ആചരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. സംഹാരകൻ തൊടാതിരിക്കേണ്ടതിന് എന്താണ് ഇതിനെ പറയുന്നത്? യേശു കർത്താവാകുന്ന നമ്മുടെ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മളാകുന്ന കൂടാരത്തിന്റെ കഥകളിൽ ഇപ്പോഴെന്തുണ്ട്? ചോരയുടെ അടയാളമുണ്ട്, യേശുവിന്റെ രക്തത്തിന്റെ അടയാളമുള്ളത് കൊണ്ട് സംഹാരകൻ നമ്മെ തൊടുകയില്ല. എപ്പോഴും പറയണം, എന്നെ സംഹാരകൻ തൊടത്തില്ല, എന്നെ ഒരു ബാധയും തൊടത്തില്ല, എന്നെ ഒരു രോഗവും തൊടത്തില്ല. വിശ്വാസത്താൽ പറയുക. എല്ലാവർക്കും ഭവിക്കുന്നത് നമുക്ക് ഭവിക്കാനുള്ളതല്ല. വിശ്വാസത്താൽ പെസകയും ചോരത്തളിയും ആചരിച്ചു. എന്തിന്? സംഹാരകൻ തൊടാതിരിക്കേണ്ടതിന്. ഇന്ന് സംഹാരകൻ നിനക്കെതിരെ വരുന്നു, കോട്ട കാത്തുകൊള്ളുക. നമ്മുടെ കോട്ട, നമ്മുടെ മന്ദിരത്തെ നാം കാക്കണം. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവർ അവരവരെ തന്നെ സംരക്ഷിക്കുകയാണ്. യേശുവിന്റെ നാമം എടുക്കുന്നവർ അവരവർക്ക് വേണ്ടി തന്നെ ആയുധമെടുക്കുകയാണ്. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഒരാളെയും പിശാചു തൊടത്തില്ല. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന സമയത്ത് ഞങ്ങൾ സാധാരണ ചെയ്യും, യേശുവിന്റെ രക്തത്തിൽ മുദ്ര വെച്ച് പ്രാർത്ഥിച്ചു വിടും. എവിടെയെങ്കിലും പോകുമ്പോൾ വീടിന് യേശുവിന്റെ രക്തത്തിൽ മുദ്ര വെക്കും. നമുക്കുള്ള നന്മകളെ യേശുവിന്റെ രക്തത്തിൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കണം. അതിന്റെ അടുക്കലേക്ക് ഒരു പിശാചിനും അടുക്കാൻ കഴിയില്ല. യേശു നമുക്ക് നമുക്കുള്ളതിന് ചുറ്റും വേലി കെട്ടുന്ന ദൈവമാണ്. ചിലർ പറയും നമ്മെ ദൈവം സൂക്ഷിക്കും, പക്ഷെ നമ്മുടെ നന്മയെ സൂക്ഷിക്കുമോ? നമുക്കും നമുക്കുള്ളതിന് ചുറ്റും വേലി കെട്ടുന്നവനാണ് കർത്താവ്. യോബിന്റെ കാലത്ത് യോബിന് ചുറ്റുമായിരുന്നു വേലി. കാരണം ആ കാലത്ത് ഒരു നീതിമാനെ ഉണ്ടായിരുന്നുള്ളൂ, നിഷ്കളങ്കൻ ഒരുവനെ ഉണ്ടായിരുന്നുള്ളൂ, ദോഷം വിട്ടകലുന്നവൻ ഒരുവനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ കാലത്ത് കൃപ ലഭിച്ച ആയിരക്കണക്കിന്, 10,000 ദൈവ കുഞ്ഞുങ്ങളാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. നമ്മൾ പറയും, ഓ യോബൊക്കെ എത്ര നല്ലവനായിരുന്നു, ഓ മോശ എത്ര നല്ലവനായിരുന്നു, അല്ലെങ്കിൽ ജോസഫ് എന്ത് നല്ലവനായിരുന്നു, ഓ അവരോടൊക്കെ ദൈവം എന്തോ അടുത്തു. നമുക്കും കൃപ ലഭിച്ചവരാണ്. മോശയെ പോലെ തന്നെ, ആമേൻ, യോബിനെ പോലെ തന്നെ നമുക്കും ദൈവത്തെ അനുഭവിക്കാൻ കൃപ ലഭിച്ചു. പ്രത്യേകിച്ച് അവരേക്കാൾ കൃപ ലഭിച്ചവരാണ് നാം. കാരണം അവർ കാണാൻ കൊതിച്ചത് അവർ കണ്ടില്ല. ഈ എഴുതി വച്ചിരിക്കുന്ന എല്ലാ അനേക പ്രവാചകന്മാർ കാണാൻ കൊതിച്ചു, കണ്ടില്ല. പക്ഷേ കാണുന്ന നിങ്ങളുടെ കണ്ണ് ഭാഗ്യമുള്ളത്. വിശ്വാസത്താൽ ഇതെല്ലാം അനുഭവിക്കുന്ന നാം ഭാഗ്യമുള്ളതാണ്. അവരെല്ലാം ഒരു ആടിന്റെ രക്തത്തിൽ അവരുടെ വീടുകളെ സംരക്ഷണം ചെയ്തെങ്കിൽ, നാം യഥാർത്ഥ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന യേശു കർത്താവാകുന്ന കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവരാണ്.
അവരുടെ വീടുകളിൽ സംഹാരദൂതൻ കയറിയില്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഒരിക്കലും കയറത്തില്ല. കാരണം എന്താ? നമ്മൾ സാക്ഷാൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ മറഞ്ഞിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ബാധയെക്കുറിച്ചും ഭാരപ്പെടേണ്ട. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, നോർത്ത് ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഒട്ടും ഭാരപ്പെടേണ്ട. ആമെ. യേശുവിന്റെ രക്തത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് അവരെ മറവ് ചെയ്യാം. അവർ ദൈവത്തിന്റെ കൃപയിലാകട്ടെ. ആമെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സംഹാരകൻ അടുത്തു വരാതെ യേശുവിന്റെ രക്തത്തിൽ ഈ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെയും ഞങ്ങളുടെ കൂട്ടായ്മകളിലുള്ളവരെയും കാവലിൽ ഏൽപ്പിക്കുന്നു. ഒരു രോഗവും ഒരു വൈറസ് ഇൻഫെക്ഷനും ആർക്കും വരാതെ വണ്ണം, മരണമടുത്തു വരാതെ വണ്ണം എല്ലാവരെയും അങ്ങ് കാക്കണമേ. വിശ്വാസത്താൽ അവർ അന്നത് ചെയ്തെങ്കിൽ ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ അത് ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണം എന്നുള്ളത് ഞങ്ങളുടെ ഭവനങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ കേൾക്ക് പോലും അരുത്, മാറിപ്പോകട്ടെ. ഒരു കുടുംബത്തിൽ പോലും വൈറസ് ബാധ നിമിത്തമുള്ള മരണമോ ഇൻഫെക്ഷനോ ഉണ്ടാകരുത്, അത് മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. പിതാവേ, ആമേൻ. യേശുവിൻ രക്തശുദ്ധിക്കായി, യേശുവിൻ രക്തസൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൽ ഞാൻ ആശ്രയിക്കും. യേശുവിൻ രക്തശുദ്ധിക്കായി, യേശുവിൻ രക്തസൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൽ ഞാൻ ആശ്രയിക്കും. യേശുവിൻ രക്തം, യേശുവിൻ രക്തശുദ്ധിക്കായി, യേശുവിൻ രക്തസൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൽ ഞാൻ ആശ്രയിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ആമേൻ. യേശുവിന്റെ രക്തം, ആ രക്തത്തിൽ ആരാശ്രയിക്കുന്നുവോ അവര് സംരക്ഷണമുള്ളവരാണ്. ഇന്നു മുതൽ വിശ്വസിക്കുക. എപ്പോഴും ഉറങ്ങുന്നതിന് മുമ്പും ഉണരുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഈ യേശുവിന്റെ രക്തത്തിൽ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൽ ആശ്രയിക്കാൻ അവരെയും കൂടി പൊതിഞ്ഞ് സൂക്ഷിച്ച് പ്രാർത്ഥിപ്പാൻ നാം പരിശീലിക്കുക. അതായത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. കുഞ്ഞാടിന്റെ രക്തം, പഴയ നിയമത്തിലെ കുഞ്ഞാടിന്റെ ആട്ടുകൊറ്റന്റെ രക്തം സംസാരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഹാബേലിന്റെ രക്തം, ആ രക്തം സംസാരിച്ചു. അതിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലൊക്കെ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ യേശുവിന്റെ രക്തത്തിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സുരക്ഷിതത്വം ഉണ്ട്. നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അടുത്ത ദിവസത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കർത്താവ് ഇടയാക്കട്ടെ. ഈ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തന്നെ ഇതിന്റെ ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങളുടെ അയൽവാസികൾക്ക്, കൂട്ടുകാർക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഒന്നുകൂടി പറഞ്ഞാൽ ഒരാൾ, ഒരു അഞ്ചു പേർക്കെങ്കിലും പാസ് ചെയ്താൽ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടും, എത്രയോ പേര് യേശുവിനെ കേൾക്കും. അതുകൊണ്ട് നിങ്ങൾ ലജ്ജ കൂടാതെ കർത്താവിനെ ബഹുമാനിച്ച് കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൈമാറാൻ ഇടയാക്കാൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ വചനങ്ങൾ, ഈ കേട്ടാലോചനകൾ ഈ മക്കൾക്ക് വിടുതലാകട്ടെ. ഇന്നത്തെ ദിവസം മുതൽ ഒരു പ്രത്യേക കാവൽ സഭയ്ക്ക്, ഈ പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.